സെക്ഷൽ ടേസ്റ്റുള്ള വാക്കുകൾ പറയാൻ പാടില്ലെന്നാണ്. അത് വാഴ്ന്നവരനോരും പറയരുത്, പ്രസംഗിക്കുന്നവരും പറയരുത്, അല്ലാത്തവരും പറയരുത്, എഴുതും ചെയ്യരുത്. മറിയം ബി പറഞ്ഞ വാക്ക്, ലം യം സസ്നി ബഷർ, ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാ ഒരു പുരുഷനും എന്നെ സ്പർശിക്കാതെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും? സ്പർശിക്കാൻ ഉദ്ദേശിച്ചത് ആ ഒരു വിവാഹത്തിലൂടെ നടക്കുന്ന ബന്ധപ്പെടലാണ്. അതിന് മറിയം ബി ഉപയോഗിച്ച വാക്ക് എത്ര മനോഹരമാണ്. എങ്ങനെ ഞാൻ എങ്ങനെ പ്രസവിക്കും? വലം യം സസ്നി ബഷർ, വലം അക്കു ബഗിയ, ഐ എം നോട്ട് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഞാനൊരു വ്യഭിചാരം ചെയ്യുന്ന പെണ്ണല്ലല്ലോ. എന്നെ ഒരു പുരുഷൻ വിവാഹം ചെയ്തിട്ടുമില്ല, എന്നിട്ട് എനിക്ക് കുട്ടിണ്ടാവേ? അപ്പൊ പറഞ്ഞു, കദാലിക ഖാല റബ്ബുക്കി, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു അങ്ങനെയാണ് തീരുമാനിച്ചത്. അങ്ങനെ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയുടെ ജൈബ്, ജൈബ് എന്ന് പറഞ്ഞ പോക്കറ്റ് എന്നാണ്. ഈ കന്തുറക്കൊക്കെ ഉള്ള ഈ പോക്കറ്റ് ഉണ്ടല്ലേ, ഈ പോക്കറ്റിനാണ് ജൈബ് എന്ന് പറയുക. മറിയം ബി വിട്ടിരുന്ന കുപ്പായത്തിന്റെ സൈഡിലുള്ള ഒരു പോക്കറ്റ്, ആ പോക്കറ്റിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റൂഹുമായി നഫഖ ഊതുകയാണുണ്ടായത്. അതാണ് ഒരു അത്ഭുതമെന്നോണം ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൺസെപ്ഷനായി മാറുന്ന, ഇൻസെപ്ഷൻ നടക്കുന്നത്, അവിടെ ഗർഭധാരണമുണ്ടാകുന്നത്. എന്നല്ലാതെ ഒരു പുരുഷൻ മറിയം ബീവിയെ തൊട്ടിട്ടില്ല, ജിബ്രീൽ അലൈഹിസ്സലാം തൊട്ടിട്ടില്ലല്ലോ. മറിയം ബീവിക്ക് റൂഹൂതിയത് മറിയം ബീവിയുടെ ജൈബിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് അതാണ്. എന്നല്ലാതെ മറിയം ബീവിയുടെ രഹസ്യസ്ഥാനത്തല്ല റൂഹൂതി കൊടുത്തത്, ജൈബിലാണ്. ജൈബ് എന്ന് പറഞ്ഞ അഷക്കു ഫി സൗബ്, വസ്ത്രത്തിലുള്ള കീറലെന്നാണ് പോക്കറ്റ്, അത് അവിടെയാണ് ഊതിക്കൊടുത്തത്. അങ്ങനെ അത്ഭുതകരമായ ഗർഭധാരണമുണ്ടായി. ആ കുഞ്ഞാണ് ലോകത്തിന്റെ അന്ത്യപ്രവാചകർ വരുന്നു എന്ന് ലോകത്തിന് വിളിച്ചറിയിക്കാൻ വന്ന മുബഷിർ, സുവിശേഷകനായി വന്ന മുബഷിർ എന്ന് പറഞ്ഞ സുവിശേഷകൻ. ഏത് വിശേഷം? പുണ്യനബി അന്ത്യപ്രവാചകരായി വരുന്നു എന്ന വിശേഷം ലോകത്തിന് പറയാൻ വന്ന മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ജിബ്രീൽ തങ്ങളെ മറിയം ബീവി ഇവിടെ കണ്ടു, അതിനു മാത്രം ചാരിത്രശുദ്ധി ആ മഹദി സൂക്ഷിച്ചതുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയിലെ, സ്വഹാബികളിലെ സുന്ദരനായ സ്വഹാബിയുടെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടത് എത്രയോ സ്വഹാബിമാർ കണ്ടിട്ടുണ്ട്. ഹദീസു ജിബ്രീൽ എന്ന് പറയുന്ന ഹദീസിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ നബി തങ്ങൾ വഫാത്താകുന്നതിൻ്റെ 80 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരനുഭവം. ജിബ്രീൽ തങ്ങൾ മനുഷ്യരൂപത്തിൽ വന്നല്ലോ, വെള്ളവസ്ത്രമിട്ടിട്ട് ഈമാനും ഇസ്ലാമും ഇഹ്സാനും ചോദിച്ചു. ഖിയാമത്ത് നാൾ എപ്പോഴാണ് ചോദിച്ചു, അതിൻ്റെ അടയാളം എന്തൊക്കെയാണ് ചോദിച്ചു. ഇന്നഹു അതഹാദാ ജിബ്രീൽ, ഉമറേ ആ എഴുന്നേറ്റ് പോയ മനുഷ്യനെ കാണുന്നുണ്ടോ എന്ന് നോക്കണേ, പുറത്തു നോക്കുമ്പോ കാണുന്നില്ല. അപ്പൊ പറഞ്ഞു, ഹാദാ ജിബ്രീൽ, ഇത് ജിബ്രീലാണ്. അതാകും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിച്ചു തരാൻ വന്നതായിരുന്നു അത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു വന്നത് മനുഷ്യരൂപത്തിൽ. സ്വഹാബിമാർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മലക്കുകളെ കാണുന്നത് സാധ്യമാണ് എന്ന് തന്നെ പറയാം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ, ഹുസൈനല്ല സീനല്ല സ്വാദ്, ഹുസൈൻ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അവസാന കാലം ഇറാഖിലായിരുന്നു. മഹാനവറുകൾ 30 രോഗത്തിൽ കിടന്ന കിടപ്പിലായി പോയ സ്വഹാബിയാണ്. 30 ബെഡിലാണ്, എണീക്കാൻ പറ്റിയിട്ടില്ല, അസുഖമാണ്. ആളുകൾ ചോദിച്ചു, ഇമ്രാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ രോഗം മാറാൻ? 30 മഹാൻ ചോദിച്ചില്ല എന്നാ, അള്ളാഹു എനിക്ക് സുഖം അസുഖം മാറ്റിത്തരണേ ചോദിച്ചില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ദുആരുന്ന ഉത്തരം കിട്ടൂലേ, നിങ്ങൾ രോഗാവസ്ഥയിലല്ലേ കിടക്കണത്, ദുആരക്ക് അള്ളാഹുമ്മശ്വിനി കുറച്ചവനെ എനിക്ക് ശിഫ തരണേ. പിറ്റേത്തെ വക്തനെന്നെ മഹാൻ നിസ്കാരത്തിന് പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞു, അല്ലാ ആ രോഗം എനിക്ക് തിരിച്ചു തന്നേക്ക് എന്ന് പറഞ്ഞു. പിന്നെ മാറിയിട്ടില്ല, പിന്നെ അങ്ങനെ ഞാൻ മരിച്ചത്. അപ്പോൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തത്? രോഗം മാറിയ പിന്നെ ആരെങ്കിലും ഉണ്ടോ ആ രോഗം തിരിച്ചു വേണമെന്ന് പറയാ? അപ്പൊ പറഞ്ഞു, ഞാൻ രോഗിയായി കിടക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ച് ഒരുപാട് ആളുകൾ, സലാമു അലൈക്കയാ ഇമ്രാൻ, ഇമ്രാനെ സുഖം തന്നെയല്ലേ, എന്താ നിങ്ങളെ വിവരം എന്ന് പറഞ്ഞ് രാവിലെയും വൈകുന്നേരവും ഉറങ്ങുന്നതിന് മുമ്പും ഉറങ്ങി എണീറ്റാലും കുറെ ആളുകൾ വന്ന് എൻ്റെ കൈ പിടിച്ച് സലാം പറയാറുണ്ടായിരുന്നു. രോഗം മാറി നോക്കുമ്പോൾ അവരൊന്നും വരുന്നില്ല, അവരല്ലാഹുവിൻ്റെ മലക്കുകളായിരുന്നു എന്നെനിക്കിപ്പോൾ മനസ്സിലായി. പിന്നെ രോഗം തിരിച്ചു കിട്ടിയപ്പോൾ മരിക്കണവരെ ആ സലാം കിട്ടിയിട്ടുണ്ട്. പറഞ്ഞു, എനിക്കിനി
പറയാം നീ ചേർന്നിട്ട് എന്താ, അള്ളാഹുവിന്റെ മലക്കുകളൊക്കെ കൈപിടിച്ച് സലാം പറയാന്ന് പറഞ്ഞിരിക്കും, അതല്ലേ വേണ്ടത്. അങ്ങനെ രോഗം തിരിച്ചു വാങ്ങിയ സ്വഹാബിയാൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. നമ്മളോടൊപ്പം അങ്ങനെ രോഗം വേണമെന്ന് അള്ളാഹു ചോദിച്ചേക്കണ്ടേ? അള്ളാഹുവിനോട് ശിഫ തന്നെ ചോദിച്ചാൽ മതി, നമുക്കൊന്നും അത് ക്ഷമിക്കാൻ കഴിയില്ല. അള്ളാഹുവിനോട് ദാരിദ്ര്യം ചോദിക്കേണ്ട. നിബിദങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അള്ളാഹുമ്മ ഹീനീ മിസ്കീന, അല്ലെ നമ്മൾ പറയാറുണ്ടത്, എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ. നമ്മളെങ്ങാനും തോരുന്ന കയ്യിലെ പൈസ പോയാൽ നമ്മളെ കൊലം മാറും, ഈമാൻ വരെ പോയി പോകും. പിന്നെ ആരെങ്കിലും വല്ല പാൽപ്പൊടിയും തന്ന ഓല പിന്നാലെ പോകും. അവരുടെ മതം എന്താണോ അത് നമ്മൾ സ്വീകരിച്ചേക്കും. എന്ത് ദാരിദ്ര്യല്ലേ, ദാരിദ്ര്യത്തിൽ ക്ഷമിക്കാൻ കഴിയണം, അത് നബിക്ക് ക്ഷമിക്കാൻ കഴിയും. നമ്മൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മളോട് അള്ളാഹുവിനോട് ഐശ്വര്യം ചോദിക്കാനാണ് പറഞ്ഞത്, ദാരിദ്ര്യം ചോദിക്കരുത്. അത് നബിയുടെ ഹാസ്വായ ദുആയാണ്. അങ്ങനെ നബി ദുആ ചെയ്തു ശരിയാണ്, പക്ഷെ നമുക്ക് വരക്കാൻ പറ്റാത്ത ദുആകളുണ്ട്. തങ്ങൾക്ക് മാത്രമുള്ള ദുആയാണ്, തങ്ങളുടെ ഹവാസുൽ പെട്ടതാണിത്. അല്ലാഹുമ്മ ഹീനീ മിസ്കീനൻ വ അമിത്നീ മിസ്കീനൻ വഷ്ഹുർനീ ഫീ സുംറത്തിൽ മസാകീൻ. തങ്ങൾക്ക് ഹാസ്വാണെന്നാണ്. അതിനെ സംബന്ധിച്ച് മഹാനായ അലവി മാലിക്കി മക്കി പഠത്ത കാലത്ത് വഫാത്തായ മഹാനവരൊക്കെ അവരുടെ കിതാബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. യാ അല്ലാഹ്, സമയമായി ദുആരെന്ന് നമുക്ക് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദുആക്കെ സ്വീകരിക്കട്ടെ. ഒറ്റ കാര്യം കൂടെ, ഹംസ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയെ ആ ജിബ്രീൽ അലൈഹിസ്സലാം ഇല്ലേ നബി, അങ്ങോട്ട് ഇങ്ങനെ ഖുർആനേറ്റ് വരുന്ന ജിബ്രീൽ തങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു ഹംസ റളിയല്ലാഹു തആല അൻഹു. ഇമാം ബൈഹഖി ദലായിലുൻ നുബുവ്വയിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ കഅബാലയത്തിന്റെ ഉള്ളിലാണ് നബിതങ്ങളും ഹംസതങ്ങളും. നബിയുടെ എളാപ്പയാണ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, ഷുഹദാക്കളുടെ നേതാവ്. വബി ഹംസത്തൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ഷുഹദായി, ഷുഹദാക്കളുടെ നേതാവ് ഹംസ റളിയല്ലാഹു അൻഹു. അവർ ഷഹീദായപ്പോൾ നബിതങ്ങൾ അത്രമേൽ വേദനിച്ചിട്ടുണ്ട്. നബിതങ്ങൾ ഹംസതങ്ങളുടെ വഫാത്താണ് ഉഹദിൽ നബിതങ്ങൾക്കേറ്റ ഏറ്റവും വലിയ വേദന. ഏതായിരുന്നാലും ഹംസതങ്ങൾ അതിൻ്റെയൊക്കെ മുമ്പ് നബിയോട് ചോദിച്ചു, നബിയെ അരിനീ ജിബ്രീൽ അലൈഹിസ്സലാം ഫീ സൂറത്തി, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ രൂപം എനിക്കൊന്ന് കാണിച്ചു തരുമോ നബിയെ. ഞങ്ങൾ പറഞ്ഞു, ഖഉദ് ഇവിടെ ഇരിക്കിൻ ഹംസതങ്ങളെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫനസല ജിബ്രീലു അലൈഹിസ്സലാം അലാ ഖഷബതിൻ കാനത്ത് ഫിൽ കഅബ, കഅബാലയത്തിൻ്റെ ഉള്ളിലെ ഒരു മരത്തടി ഉണ്ടായിരുന്നു, ഒരു മരത്തിൻ്റെ കഷ്ണം. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി അവിടെ ഇരുന്നു. നബിതങ്ങൾ പറഞ്ഞു, ഇർഫഅ തറഫക് ഫന്ദുർ, ആ മരത്തിലേക്ക് നോക്കിക്കോ, കാണുന്നില്ലേ, ഉന്നുർ നോക്കിക്കോ. ഫറഫഅ റഅസഹു, അപ്പോൾ മേലെയുള്ളൊരു മരമാണ് അവിടെ വെച്ചൊരു മരത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു കണ്ണുയർത്തി. ഫറാ ഖദമൈഹി മിഥ്ല സുമറത്തിൽ അഖ്ദർ, പച്ചമരതക കല്ല് പോലെ, ഡയമണ്ട് പോലെ പച്ചയായിട്ട് രണ്ട് കാലുകൾ ഹംസ റളിയല്ലാഹു അൻഹു കഅബാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ടു. പുണ്യനിബിധങ്ങൾ നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ സംഭവം ദലായിലുൻ നുബുവ്വയിൽ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഹദീസ് പണ്ഡിതനാണ്. വറഖത്ത് ബിനു നൗഫൽ, പുണ്യനിബിധങ്ങളുടെ നുബുവ്വത്തിൻ്റെ ആരംഭത്തിൽ തങ്ങൾക്ക് ആശ്വാസം പകർന്ന ഖദീജ ബീവിയുടെ അമ്മായിൻ്റെ മോനാണ് വറഖത്ത് ബിനു നൗഫൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, വറഖത്ത് ബിനു നൗഫൽ അന്ന് മൂത്താപ്പാൻ്റെ അമ്മായിയുടെ മകനാണ്, പക്ഷേ പ്രായമുണ്ടായിരുന്നു, കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയിട്ടുണ്ട്, 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഇസ്മായിൽ ഇബ്നു അഖീക്ക് നിങ്ങളുടെ സഹോദരന്റെ മകൻ, അവരുടെ വർത്തമാനമൊന്ന് കേൾക്കണേ എന്ന് പറഞ്ഞ് ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നതും ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന് ഓതിക്കൊടുത്തതും ആ ചരിത്രമൊക്കെ ഖദീജ ബീവി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ഖദീജ ബീവി പറഞ്ഞു, എൻ്റെ റസൂൽ, എൻ്റെ ഭർത്താവ്, റസൂൽ എന്ന് പറയാനായില്ല, ഖദീജ ബീവിക്ക് അറിയില്ലല്ലോ, എൻ്റെ ഭർത്താവ് വറഖാ അവരെ എന്നോട് പറഞ്ഞു, ആ വന്ന ആള് സുബ്ബൂഹൻ 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 എന്ന് ആ മലക്കിനെ ആ ആളെക്കുറിച്ച് എൻ്റെ റസൂല് പറയാറുണ്ട്. സുബ്ബൂഹൻ 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 എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരുപാട് തസ്ബീഹ് ചൊല്ലുന്ന ആളെന്നാണ്, സുബ്ബൂഹൻ സുബ്ബൂഹൻ. അപ്പൊ വറഖത്ത് ബിനു നൗഫൽ പറയാൻ, അന്നാലി ജിബ്രീൽ അലൈഹിസ്സലാം ഫി അർളിൽ ഔസാൻ, ബിംബങ്ങൾ വെച്ച് ആരാധന നടക്കുന്ന ഈ നാട്ടിൽ എന്തിനാണ് ജിബ്രീൽ തങ്ങൾ വരേണ്ട കാര്യം? സുബ്ബൂഹൻ എന്ന് പറയുന്നത് ജിബ്രീൽ ആണല്ലോ, അന്നാമൂസുൽ അക്ബർ, അങ്ങനെയാണ് ജിബ്രീൽ തങ്ങൾ അറിയപ്പെടുക, അന്നാമൂസുൽ അക്ബർ, ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അവരാണല്ലോ സുബ്ബൂഹ് എന്ന് പറഞ്ഞാൽ. പക്ഷേ സുബ്ബൂഹായ ജിബ്രീൽ അലൈഹിസ്സലാം
ഈ മക്കയിൽ ഈ കാബയിൽ ഇങ്ങനെ ബിംബാരാധന നടക്കുന്ന കാലത്ത് ഇവിടെ വരേണ്ട വല്ല അവസ്ഥയുണ്ടോ? ഖദീജ, നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ. ആ അന്ത്യം, ആ ഒരു മാലാഖയാണ് ജിബിരിയിലാണ് ഈ സുബൂഹ് എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. മാലാഖ വരുമ്പോഴേ നിങ്ങളുടെ റസൂലിനെ ഖുർആൻ വരുമ്പോ അറിയാലോ. ആദ്യം ഇത് വന്നത് നബി ജിബ്രീൽ അലൈഹിസ്സലാമാണ്, നിങ്ങൾ അന്ത്യപ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞ് നബി തങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട്. വീണ്ടും ഖദീജ ബീവി ഉറക്കയുടെ മുമ്പിൽ വന്ന് വിശദീകരണങ്ങൾ കൊടുക്കുന്ന കാലമാണിത്. അപ്പോഴാ പറയുന്നത്, ആളെ കുറിച്ച് സുബൂഹൻ എന്ന് നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, ഖദീജ, മാലാഖ വരുന്ന നേരം നിങ്ങൾ ആ റൂമിലുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുടിയിൽ ഒരൽപ്പം നിങ്ങൾക്ക് നിങ്ങളൊന്ന് വെളിവാക്കുക. ഹിമാറിട്ടുണ്ടാവുമല്ലോ, എന്ത് ചെയ്യുക? തലമുടി ഭർത്താവിന്റെ മുമ്പിലല്ലേ, തലമുടി കാണിക്കാലോ. അത് യഥാർത്ഥ ജിബിരിയിലാണെങ്കിൽ, അത് മലക്കാണെങ്കിൽ, ആ മലക്ക് അവിടെ നിന്ന് അപ്രത്യക്ഷനാവും. അങ്ങനെ ഒരു പെണ്ണിന്റെ ഒരു ഔറത്ത് ഒരു മലക്കും അവിടെ നോക്കി നിൽക്കില്ല. അവർക്കത് കണ്ടോണ്ട് വികാരമിളകുന്നത് കൊണ്ടല്ല, ഹയാ അൻ, അള്ളാഹു നൽകിയൊരു നാണം അവർക്കുണ്ട്, അതുകൊണ്ട് അവർ നോക്കൂല. നിങ്ങൾ പൂർണ്ണമായ ഹിജാബിലാണെങ്കിലേ അവിടെ വഹി ഉണ്ടാവൂ. നിങ്ങൾ ആ വഹി ഇങ്ങനെ നടക്കുമ്പോഴേ എന്ത് ചെയ്യുക, ഒരൽപ്പം നിങ്ങളുടെ തലമുടി ഒന്ന് കാണിക്കും. അപ്പൊ അപ്രത്യക്ഷമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഷയം പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, വഹി നടന്നുകൊണ്ടിരിക്കുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹ ഒരൽപ്പം തലമുടി ഇങ്ങനെ കാണിച്ചു. അപ്പോഴേക്കും ഖദീജ പോയല്ലോ എന്ന് പറഞ്ഞു. ഖദീജ, ജിബ്രീൽ തങ്ങൾ പോയല്ലോ, വഹി വന്നി പോയല്ലോ, മുറിഞ്ഞു പോയല്ലോ, നീ എന്തേ ചെയ്തത്? നബിയെ ഇങ്ങനെ പറഞ്ഞിരുന്നു വറക്കത്ത് ഇബ്നു നൗഫൽ എന്നോട്, ഞാനത് ചെയ്തപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ്. ഇന്നഹു ജിബ്രീലു അലൈഹിസ്സലാം. നോക്കണേ, അത്രമേൽ അള്ളാഹുവിന്റെ മലക്കുകൾ പോലും ഒരു പെണ്ണിന്റെ ഔറത്ത് അവർ പോലും എന്ത് ചെയ്യുന്നുണ്ട്, സൂക്ഷ്മതയോടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ വിസർജ്യസ്ഥലത്ത് ടോയ്ലറ്റിൽ പോയി ഇരിക്കുമ്പോഴോ, ഒരു ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിലായിരിക്കുമ്പോഴോ, അള്ളാഹുവിന്റെ മലക്കുകൾ നാണം കൊണ്ട് ആ പരിസരത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ നാണം അത് അള്ളാഹു അവർക്ക് നൽകിയ ഹയാ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ അള്ളാഹു ഹലാലാക്കിയ ഒരു ഭാഗമായതിന്റെ പേരിൽ മലക്കുകൾ കാണുമല്ലോ എന്ന് വിചാരിച്ച് മാറി നിൽക്കി, അതിൻ്റെ ഒന്നും ആവശ്യം അതുകൊണ്ട് ഇല്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞു. പക്ഷേ മലക്കുകൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ റോഡിലൂടെ നമ്മുടെ ശരീരവും, പെണ്ണുങ്ങളാണെങ്കിൽ ഹിമാർ മുഖമക്കന മറയുന്ന മുഖമക്കനയുള്ള വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ ചെസ്റ്റും മറയണം എന്ന് ഖുർആൻ നിർദ്ദേശിച്ചതാ. ഖുർആന്റെ വ്യക്തമായ ഭാഷാർത്ഥമാണത്. പെണ്ണുങ്ങൾ മുഖമക്കന മറക്കുന്ന വസ്ത്രം കൊണ്ട് അവരുടെ ചെസ്റ്റും മറക്കണം. അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കരുത്. അത് പുറത്തേക്ക് കാണിക്കാനുള്ളതല്ല, അത് അച്ചടക്കമല്ല. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ അങ്ങനെയേ ചെയ്യാവൂ എന്ന് വിശുദ്ധമായ ഖുർആൻ. മലക്കുകൾ പോലും ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഈ വിഷയം സന്ദർഭികമെന്നോണം നമ്മൾ ഉദ്ധരിക്കുന്നത്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളുടെ സാന്നിധ്യവും അവർക്ക് അള്ളാഹു നൽകിയ മഹത്വവും അവരുടെ പ്രകാശലോകത്തിൻ്റെ മഹാത്ഭുതങ്ങളും കറാമത്തുകളായി അള്ളാഹു മനുഷ്യൻ അനുഭവിക്കാൻ സാധിപ്പിക്കുന്നതുമൊക്കെ ഇതിൽ നിന്ന് കൂട്ടി വായിക്കുക. അള്ളാഹു നമ്മുടെ ജീവിതം അവനിഷ്ടപ്പെടുന്ന സജ്ജനങ്ങളുടേതാക്കി തരട്ടെ. മലക്കുകളുടെ ഇബാദത്തിൻ്റെ ലോകവുമായി ഒരാത്മീയ ബന്ധം സ്ഥാപിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു